ഗണപതേ നമഃ. അംഗം ഗണപതേ നമഃ. ഗണപതേ നമഃ. ഏകദന്തായ വിദ്മഹി വക്രതുണ്ടായ ധീമഹി തന്നോദന്തി പ്രചോദയാത്. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. കൃഷ്ണകൃഷ്ണ മഹായോഗി ഭക്താനാഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ. സായീശ്വരായ വിദ്മഹി സത്യദേവായ ധീമഹി തന്നസർവപ്രചോദയ. സായി രാമായ വിദ്മഹി ആത്മാരാമായ ധീമഹി തന്നോ ഭാവ പ്രചോദയാത്. നമ്മളെ ഒരു കോടതിയില് ഭഗവാനെ വിസ്തരിച്ച ഒരു കമ്മീഷൻ വിസ്തരിച്ച കാര്യം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ എടുത്തത് 1958 ഒരിക്കല് സത്യസായി ബാബയെ കമ്മീഷൻ മുമ്പാകെ വിസ്തരിക്കേണ്ടായി. പൂർവ്വജന്മത്തിൽ ഇതേപോലെ തന്നെ തന്നെ വിസ്തരിച്ചുവെന്നും അപ്പോഴും ഈ ഉത്തരങ്ങൾ തന്നെയാണ് പറഞ്ഞതെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ എന്ത് പേര് വിളിക്കാമെന്ന് പറഞ്ഞു. എല്ലാ വസ്തുക്കളും എൻ്റെതാണ്, ഞാൻ എല്ലായിടത്തും വസിക്കുന്നു എന്നല്ല. വേറെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. വക്കീലന്മാർ എല്ലാവരും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു മടുത്തു. എങ്കിലും ആധ്യാത്മികം അറിയുന്നവർക്ക് ഈ മറുപടികളെല്ലാം ഒരു അവതാര പുരുഷൻ്റെതാണെന്ന് കരതലാമലകം പോലെ അറിയാം. ഇത് ഭഗവാൻ ഇപ്പൊ കോടതിയിലെ കമ്മീഷന്റെ മുമ്പിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ മാതിരിയുള്ള അവതാര സ്വരൂപങ്ങള് അവര് സത്യമായിട്ടുള്ള ആ ഉത്തര പറയുന്നത്. പക്ഷെ അത് ഇപ്പൊ ഇവിടെ പറഞ്ഞ മാതിരി അവളിരിക്കുന്ന വക്കീൽമാർക്കോ സാധാരണക്കാർക്കോ ഒന്നും മനസ്സിലാവില്ല. കാരണം അത് തികഞ്ഞ ആധ്യാത്മിക ഉത്തരങ്ങളായിരിക്കും. അതിനെപ്പറ്റി ഇവരുള്ളവർക്ക് ആ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഇവിടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോ എന്ത് പേര് വിളിച്ചാലും എന്നെ വിളിക്കാന്ന് പറഞ്ഞു. എല്ലാ പേരുകളും ഉള്ളതാണ് പരബ്രഹ്മം അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറഞ്ഞു. അവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാ വസ്തുക്കളും എൻ്റെതാണ്. ഭഗവാന്റെ എല്ലാത്ത എന്ത് വസ്തുക്കളാണ് ഉള്ളത് ഇവിടെ? എല്ലാ എല്ലാത്തിനെയും സൃഷ്ടിച്ച് സംഹരിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ വസ്തുക്കളല്ലേ ഇവിടെ എല്ലായിടത്തുള്ളൂ? ഞാനാണ് എല്ലായിടത്തും വസിക്കുന്നു. ഭഗവാൻ വാസുദേവനാണ്. ഭഗവാൻ ഇല്ലാത്ത സ്ഥലമില്ല. ഭഗവാൻ എല്ലാ സ്ഥലത്തും എവിടെയും എപ്പോഴും എങ്ങനെയും നിറഞ്ഞു നിൽക്കുന്നു, വസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള ഉത്തരങ്ങളാണ് ചോദ്യങ്ങൾക്കൊക്കെ പറയണത്. വക്കീൽമാര് കുറെ കഴിഞ്ഞു ചോദിച്ചു. എന്താ നിർബന്ധിക്കാനൊന്നും പറ്റില്ലല്ലോ. അവര് വിചാരിച്ച മാതിരി പറയണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് തെറ്റാണെന്ന് ആർക്കാ പറയാൻ പറ്റുക? തെറ്റാണെന്ന് പറഞ്ഞാൽ അതിലെ വിവരമുള്ള ആൾക്കാർ പറയും, ഇതാണ് ആധ്യാത്മികമായ വേദാന്തങ്ങളില ഉപനിഷത്തുകളിലൊക്കെ പറയുന്നതായിട്ടുള്ള ശരിയായിട്ടുള്ള ആധ്യാത്മികമായ ഉത്തരം എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ആ കാര്യങ്ങൾ, അപ്പോ ഈ ഇത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ അവതാര സമയത്ത്, കഴിഞ്ഞ എൻ്റെ അവതാര സമയത്ത് ചെറുതിപായ വന്നപ്പോ അന്നും ഇത്തരത്തിലൊരു കമ്മീഷനൊക്കെ ഉണ്ടായിരുന്നു. അതിലും ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. വ്യത്യാസമൊന്നുമില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. വാസ്തവ സംഗതി എന്തെന്നാൽ അതേ ആത്മാവ് വീണ്ടും പിറന്നതാണ് എന്ന് തന്നെ. ഈ ശരീരം പത്രിയിൽ ജനിച്ചാണ് എന്ന് സത്യസായി ബാബ പറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ ശരീരം പത്രിയിലും ഈ ജന്മത്തിലും ഒരു മുസൽമാൻ തന്നെ സ്നേഹിക്കുകയും ഒരു കുട്ടിയെപ്പോലെ താലൊളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ജന്മത്തിലും പോയിപ്പോയ കുതിരയെ പറ്റിയുള്ള തെളിവ് നൽകി ജനങ്ങളുടെ ശ്രദ്ധയെ തന്നിലേക്ക് ആകർഷിച്ചിരിക്കുന്നു. ഇനിയും പല സാമ്യങ്ങളും വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ അത്രേ. ഈ അവതാരത്തിലും ഏവർക്കും ആ മാതൃസ്നേഹം, ആ വ്യാഖ്യാന ലാഘവം, ആ അഗാധ വിവേകം, ആ സാർവലൗകിക വീക്ഷണം, സർവപ്രേമം, സർവന്തര്യാമിത്വം, ആ സർവശക്തി, ഇതെല്ലാം കാണാം. വാസ്തവ സംഗതി എന്താ ശരിയായിട്ടുള്ള കാര്യം? ഇത് ദേഹം മാത്രമേ മാറിയിട്ടുള്ളൂ, ആത്മാവ് വന്ന. പക്ഷെ ഇവിടുത്തെ ട്രാൻസ്ലേഷന് അതേ ആത്മാവ് വീണ്ടും പിറന്നതാണ് എന്ന അത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ആത്മാവ് ജനിക്കണമില്ല, പിറക്കണമില്ല, മരിക്കണമില്ല, മാറ്റം വരുന്നുമില്ല. ആത്മാവ് ഏകമാണ്, എല്ലാവരിലും എല്ലാം ഏകമായ ആത്മാവാണ്. ഓരോ ആൾക്കാർക്കും ഓരോ ആത്മാവല്ല, ശരീരങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ. അപ്പൊ ഈ അതേ ആത്മാവ് വീണ്ടും പിറന്നതാണ് എന്നുള്ളത് ട്രാൻസ്ലേഷനിലെ തെറ്റാണ് വഴിയുള്ളൂ. കസ്തൂരി സ്വാമിക്ക് ആ തെറ്റ് വരാൻ യാതൊരു വഴിയില്ല. അപ്പോ തെറ്റാണ്. അപ്പോ അപ്പൊ ഈ ശരീരം പർത്തിയിൽ ജനിച്ചാണെന്ന് സത്യസായി ബാബ അങ്ങനെ പറയാൻ വഴിയില്ല. അതേ ഇത് തന്നെ എന്റെ ശരീരം, ആദ്യത്തെ ശരീരം പത്രിയിലും ഇപ്പോഴത്തെ ശരീരം പർത്തിയിലും
എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടാവുക. ആ ജന്മത്തിലും ഒരു മുസൽമാനെ സ്നേഹിച്ചിട്ട് കുട്ടിയെ പോലെ താലൊലുക്കി ചെയ്തിട്ടുണ്ടല്ലോ, ഒരു മുസൽമാനാണല്ലോ അദ്ദേഹത്തിനെ എടുത്തു വളർത്തിയതൊക്കെ. കുറെ കാലം ആ മുസൽമാന്റെ കൂടെയായിരുന്നു. എന്നിട്ടാണ് പിന്നെ വെങ്കുശൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിന്ദു സന്യാസിയുടെ അടുത്തേക്ക് എത്തിയതൊക്കെ. ആ കഥകൾ വേറെ നമ്മൾ വേറെ സ്ഥലത്ത് സമയത്ത് നമ്മൾ അതിനെപ്പറ്റിയൊക്കെ പറയും. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ അങ്ങനെ അതേമാതിരി ഈ ജന്മത്തിലും ഒരു കുതിര, കാണാത്തൊരു കുതിരയുടെ കഥ, അതൊക്കെ ഈ ഇതിലും ഈ ജന്മത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സാമ്യങ്ങൾ രണ്ട് ജന്മത്തിലും ഉള്ളതായ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇനിയിപ്പോ കുറെ സംഗതികൾ പറയാനുണ്ടെന്നാ പറയുന്നത്. ഈ അവതാരത്തിലും അമ്മയോടുള്ള ഇഷ്ടം, ആ മാതൃസ്നേഹം, ആ വ്യാഖ്യാന ലാഘവം, ഓരോ കാര്യങ്ങൾ വേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കാനുള്ള വൈഭവം, അങ്ങേയറ്റത്തെ വിവേകം, എല്ലാത്തിനെയും ഒരുപോലെ കാണുന്ന ആ സർവലൗകിക വീക്ഷണം, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനുള്ള കഴിവ്, സർവന്തര്യാമിത്വം എല്ലാ സ്ഥലത്തും എവിടെയും നിൽക്കുന്നതായിട്ടുള്ള ആ ചൈതന്യം, സർവശക്തി, ഭഗവാനെ കാണുന്ന മാതിരി അല്ലല്ലോ, ഭഗവാന് അങ്ങേറ്റത്തെ ശക്തിയാണ്. പല പല അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട്, നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. അത്രയ്ക്കും അധികം ശക്തിയാണ് ഭഗവാന്. ആത്മശക്തിയുണ്ട്, ശരീരശക്തിയുണ്ട്. ദേഹം വിട്ടിരിക്കുന്ന ചില അവസരങ്ങളിൽ ചിലപ്പോൾ താൻ ശ്രദ്ധിക്ക് പോയിരുന്നു എന്ന് സത്യസായിബാബ പറയാറുണ്ട്. 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൗർണമി നാളിൽ കുട്ടപ്പുറത്തിയിൽ ബാബ മദ്രാസിൽ നിന്ന് ആഗതനായ ഒരു യുവാവ് ഒരുമിച്ച് മധ്യാഹ്ന ഭക്ഷണത്തിനിരിക്കുകയായിരുന്നു. സായി ഭക്തന്മാർക്ക് അന്നൊരു വിശേഷ ദിവസമാണെന്ന് ആഹാരം വിളമ്പുന്ന ആൾക്ക് അറിവുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ബാബ ഭൗതിക ശരീരം വിട്ട് സഞ്ചരിച്ചു. അതിന് മധ്യേ പറഞ്ഞു, അയാൾക്ക് ചപ്പാത്തി വിളമ്പുക, അയാൾക്ക് ഖീർ വിളമ്പുക. പുട്ടപ്പുറത്തിയിൽ കേൾക്കാത്ത ചില പദാർത്ഥങ്ങളുടെ പേര് ബാബ പറഞ്ഞു. ബോധം തെളിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ഒരു സ്ത്രീ പറഞ്ഞു, ഈ യുവാവിന് എനിക്ക് അറിവില്ലാത്ത, ഞാൻ കേട്ടിട്ട് കൂടിയില്ലാത്ത ഭക്ഷ്യങ്ങൾ വിളമ്പാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ബാബയ്ക്ക് അവരുടെ അവരോടുള്ള അനുഭവം ഇങ്ങനെ പ്രകടിതമാക്കി. ഓഹോ, ഞാൻ ശ്രദ്ധിക്ക് പോയിരുന്നു, ഞാൻ പറഞ്ഞത് മറാത്തി ഭക്ഷ്യങ്ങളുടെ പേരാണ്. പിന്നെ അദ്ദേഹം ഒരു ചപ്പാത്തി സൃഷ്ടിച്ചു, കുറെ മറാത്തി മിഠായികളും, അവയെ ആ യുവാവിന് നൽകി. ഇപ്പോ ഭഗവാൻ ഒരു ചെറുപ്പക്കാരനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പൗർണമി നാളില് പുട്ടപ്പരുത്തിയിലെ ബാബ മദ്രാസിൽ നിന്ന് വന്നൊരു യുവാവ് ഒരുമിച്ചിട്ട് ഇങ്ങനെ ഉച്ചത്തെ ഭക്ഷണത്തിനിരിക്കുക. അപ്പൊ അവിടെ അന്നൊരു വിശേഷ ദിവസമായിരുന്നു സായി ഭക്തന്മാർക്കൊക്കെ. അപ്പൊ ആഹാരം വിളമ്പുന്ന ആ ഇവിടെ അവസാനം സ്ത്രീയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ആൾക്ക് അറിവുണ്ടായിരുന്നില്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. അത് ആ ദിവസമാണെന്ന് അത് വിളമ്പണ ആഹാരം വിളമ്പണ അവർക്ക് അറിയില്ല. അപ്പൊ അങ്ങനെയാകുമ്പോ പെട്ടെന്ന് ഭഗവാൻ ഭൗതിക ശരീരം വിട്ട് അവിടുന്ന് പോയി. പോകുമ്പോ പറഞ്ഞു, ആൾക്ക് ചപ്പാത്തി വിളമ്പു, ആൾക്ക് ഗീർ വിളമ്പു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊന്നും പുട്ടപ്പരുത്തിയില്ല അന്ന് കേൾക്കാത്ത വാക്കുകളാ. ഈ ചപ്പാത്തി ഇതൊക്കെ ഇപ്പോ അടുത്ത കാലങ്ങളിൽ കുറെ കാലങ്ങളായിട്ടുള്ളൂ നമ്മുടെ ഈ ഭാഗത്തേക്കൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ളൂ. ചപ്പാത്തി സബ്ജി എന്നൊക്കെ ഉള്ളത് ഉത്തരേന്ത്യയിൽ മാത്രം കേൾക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇപ്പൊ തന്നെ അത് സർവ്വസാധാരണയായി എല്ലാ സ്ഥലത്തും. ഖീർ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളിവിടെ പായസം എന്ന് പറയുന്നത് അവിടെ ഖീർ എന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഇവിടുന്ന് പോയത്. അപ്പോ ബോധം തെളിഞ്ഞപ്പോ അവിടെ അത് ഉണ്ടായിരുന്ന സ്ത്രീ പറഞ്ഞു, ഞാൻ കേട്ടിട്ടൊന്നും ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെയാണ് ഭഗവാൻ വിളമ്പാൻ പറഞ്ഞത്. ഞാൻ എന്താ ചെയ്യാ, എനിക്കത് എന്താണെന്നൊന്നും അറിയില്ല. ഓ, ഞാൻ ശ്രദ്ധിക്ക് പോയിരുന്നു, ഞാൻ പറഞ്ഞത് അവിടെ വെച്ചിട്ട് മറാഠി ഭക്ഷ്യങ്ങളുടെ പേരാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചപ്പാത്തി സൃഷ്ടിച്ചു. അത് കഴിഞ്ഞിട്ട് കുറെ മറാഠി സ്വീറ്റുകള് മിഠായികളും അവിടെ വെച്ചുണ്ടാക്കിയിട്ട് ആ യുവാവിന് നൽകിയതായിട്ടുള്ള ഒരു മിറാക്കിളാണ് ഇവിടെ പറഞ്ഞത്, ഒരു അത്ഭുത സംഭവമാണ് പറഞ്ഞത്. 15 വയസ്സിൽ താൻ സായിബാബയാണെന്ന് പരസ്യമായി പ്രഖ്യാപനം നടത്തിയ ശേഷം കുട്ടപ്പരുത്തിയിലേക്ക് വന്ന അവസരത്തിൽ അദ്ദേഹം ഒരു ഫലം സൃഷ്ടിച്ചു. അത്തരം ഫലം അവിടെ ആരും അതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പെദ്ദ വെങ്കപ്പരാജുവിന്റെ സഹോദരി എന്തു പഴമാണെന്ന് ചോദിച്ചു അത്രേ. ചെറുതിയിൽ നിന്ന് കൊണ്ടുവന്നാണ് എന്നായിരുന്നു മറുപടി. വൈകുന്നേരം ഭജന സമയത്ത് മുറിച്ച് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കാമെന്ന് ബാബ പറഞ്ഞു. സഹോദരി പറഞ്ഞു, എല്ലാവർക്കും ഓരോന്നും മുഴുവനും കൊടുത്താലേ
അതിൻ്റെ രുചി അറിയൂ. ബാബ് ഒരു വലിയ കൊട്ട കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. സഹോദരി അങ്ങനെ ചെയ്തു. ബാബ് അതിലൊരു മുട്ടുകൊടുത്തപ്പോൾ അതിൽ അനവധി പഴങ്ങൾ വന്നു നിറഞ്ഞു. ഏതാണ്ട് 30-ഓ 40-ഓ എണ്ണം ഉണ്ടാവും. വൈകുന്നേരത്തെ ഭജനയ്ക്ക് സംഗതി വശാൽ 100-ൽ പരം ഭക്തന്മാർ വന്നു ചേർന്നു. സഹോദരി പേടിച്ചു. കൊട്ടയിലെ പഴങ്ങൾ ഇവർക്ക് എല്ലാവർക്കും കൂടി തികയുകയില്ലല്ലോ. അവർ ബാബയെ വിവരം അറിയിച്ചു. ബാബ താൻ തന്നെ ഫലം വിതരണം ചെയ്യാമെന്നേറ്റ് കൊട്ടയിൽ നിന്ന് ഓരോരുത്തരും ഓരോ ഫലം വീതം കൊടുത്തു. സാധാരണ ഗിടതവുമായി നിരക്കുന്നില്ല അല്ലേ? ബാബയുടെ ഹസ്തഗുണം കൊണ്ട് അത് വർദ്ധിച്ചു. ആ ഫലം അതുവരെ അവർ ആരും കാണാത്തായിരുന്നു. നല്ല മധുരമുള്ളതായിരുന്നു. ഇത് ഒരു 15-ാം വയസ്സിലാണല്ലോ ഭഗവാൻ താൻ സത്യസായിബാബയാണെന്ന് പറഞ്ഞത്. ശ്രുതി ഭഗവാന്റെ പുനരാവതാരമാണെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പുട്ടപ്പരിധിയിലേക്ക് അവിടെ ആ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അന്ന് അവസരത്തിൽ അദ്ദേഹം ആ ഒരു ദിവസത്തെ ഒരു ഫലം സൃഷ്ടിച്ചു, ഒരു ഫ്രൂട്ട് സൃഷ്ടിച്ചു. ആരും ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു പഴം പുട്ടപ്പരുത്തിയില്. അപ്പോ പെദ്ദ വെങ്കപ്പരാജുവിന്റെ സഹോദരി ഇതെന്ത് പഴാന്ന് ചോദിച്ചു. ഇത്ര ആ ഇത് ഞാൻ ശ്രുതി നിന്ന് കൊണ്ടുവന്നായിരുന്നു എന്ന് പറഞ്ഞു. വൈകുന്നേരം പഴയ സമയത്ത് അത് എല്ലാവർക്കും മുറിച്ചു കൊടുക്കാം എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോ ആ സ്ത്രീ അവര് പറഞ്ഞു, എല്ലാവർക്കും ഓരോന്ന് കൊടുക്കണ്ടേ, ഒരു കഷ്ണം കൊടുത്തിട്ട് എന്താ കാര്യം, ഈ ഇത്തരം പഴങ്ങളൊക്കെ ഒന്ന് മുഴുവൻ കൊടുക്കണം. അപ്പോഴെല്ലാവർക്കും ഒന്ന് മര്യാദയ്ക്ക് ഭക്ഷിച്ചിട്ട് അതിൻ്റെ രുചിയൊക്കെ ശരിക്കും അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഭഗവാൻ പറഞ്ഞു ഒരു വലിയ കൊട്ട കൊണ്ടുവരാൻ പറഞ്ഞു. കൊട്ട കൊണ്ടുവന്നപ്പോ അതിലെ ഒരു മുട്ട് കൊടുത്തു കൊടുത്തു ഒരടി. അനവധി പഴങ്ങൾ, അതേമാതിരത്തെ പഴങ്ങൾ ആ കൊട്ട മുഴുവൻ നിറഞ്ഞു. 30-ഓ 40-ഓ 1 ഉണ്ടായിരുന്നു അത്രേ. വൈകുന്നേരത്തെ ഭജനയ്ക്ക് അന്ന് കൂടുതൽ ആൾക്കാർ, 100-ൽ അധികം ആൾക്കാർ വന്നപ്പോ അവര് ആ സ്ത്രീ ചോദിച്ചു, ഈ പഴങ്ങൾ ഇപ്പോ തികയില്ലല്ലോ, ആളധികം ഉണ്ടല്ലോ. അപ്പോ അത് ബാബയോട് പറഞ്ഞു, ബാബ ഞാൻ ഒരു കാര്യം ചെയ്തോളൂ, ഞാൻ കൊടുത്തോളാം പഴം എല്ലാവരും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തന്നെ അത് പഴങ്ങൾ കൊടുക്കും. ഭഗവാൻ അങ്ങനെ ഒരു കാര്യമുണ്ട്, ഭഗവാൻ എടുത്തുകഴിഞ്ഞാൽ എത്ര ആൾക്കാരുണ്ടോ അത്ര ആൾ കഴിയും വരെ ഭഗവാൻ എടുത്ത കൊട്ടയിലോ കവറിലോ ഒക്കെ സാധനങ്ങൾ ഭഗവാൻ അവിടെ വെച്ച് തന്നെ അതിനെ എത്തിയാക്കും. അതിനെ ഭഗവാൻ അത് വിതരണം ചെയ്യുമ്പോ തന്നെ അതിനെ ആവശ്യമുള്ള മാതിരി ഭഗവാൻ അതിനെയൊക്കെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. അത് ഹസ്തഗുണം കൊണ്ട്, അത് ഗണിതമല്ല, നമ്മൾ സാധാരണ മാത്തമാറ്റിക്സ് ഒന്നുമല്ല, അത് ഭഗവാന്റെ കഴിവ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ആ 100 പേർക്കും ആ ഫലം ഉണ്ടായി. നല്ല മധുരമുള്ള ഫലമായിരുന്നു അത്. പൂട്ടപ്പരുത്തിയില് കാണാത്ത ആ പഴം എല്ലാവർക്കും കൊടുത്ത ഒരു മഹിമ പറഞ്ഞു ഇവിടെ. ആ സ്ത്രീ തന്നെ മറ്റൊരു സംഭവം കൂടി പറയുന്നു. ബാബു ഒരു അവതാരമാണോ എന്ന് ചെറിയ ശങ്ക കൂടി മനസ്സിൽ നിന്ന് പാടെ വിഭാടനം ചെയ്യുവാൻ എന്തെങ്കിലും തരത്തിൽ തനിക്കൊരു ദർശനം തരണമെന്ന് അവർ ബാബയോട് അപേക്ഷിച്ചു. അത് കണ്ടു കഴിഞ്ഞാൽ ബാബയെ അവഗണിക്കുന്ന മറ്റംഗങ്ങളുടെ കൂട്ടത്തിൽ തനിക്ക് ചേരേണ്ടി വരികയില്ലല്ലോ എന്നാണ് വാദഗതി. ഈ സ്ത്രീ വളരെ ജീവിത ക്ലേശങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞവളും ശുദ്ധ ഹൃദയമുള്ളവളും ആയതുകൊണ്ട് ബാബയ്ക്ക് അവരെ വളരെ സ്നേഹമായിരുന്നു. അതിനാൽ ബാബ പറഞ്ഞു, ആകട്ടെ, ഇന്ന് നിനക്ക് എൻ്റെ പൂർവ്വജന്മത്തിലെ ശരീരം കാണിച്ചു തരാം. അവർക്ക് സന്തോഷം സഹിക്കാൻ അടക്കാൻ കഴിഞ്ഞില്ല. സായാഹ്നം വേഗം തീരണമെന്നും സന്ധ്യ വേഗം വരണമെന്നും അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇരുട്ട് പടർന്ന വഴിയെ ബാബ അവരുടെ കണ്ണു പൊത്തി 2-3 വാതിൽക്കട്ടലുകൾ കടത്തി ഏറ്റവും അകത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ പൊത്തിയ കൈ എടുത്തു മുറിയുടെ ഒരു കോണിൽ നോക്കാൻ പറഞ്ഞു. ആ സ്ത്രീ നോക്കി. അവിടെ ശ്രുതി ബാബ തന്റെ സ്വതയുള്ള നിലയിലിരിക്കുന്നു. പക്ഷെ ഒരു വ്യത്യാസം, കണ്ണുകൾ അടഞ്ഞിട്ടുണ്ട്. നെറ്റിയിലും കൈകളിലും വിഭൂതിരേഖകളുണ്ട്. ചന്ദനത്തിരി നന്നായി പുകയുന്നുണ്ട്. അതിലെ പുക നേരെ വായുമണ്ഡലത്തിലേക്ക് ഉയരുന്നു. അദ്ദേഹത്തിന്റെ ദേഹത്തിന് ചുറ്റി ഒരു ദിവ്യപ്രഭ, ചുറ്റുപാടും നല്ല പരിമളം. 1-2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ബാബ ചോദിച്ചു, നീ കണ്ടുവോ? ഉവ്വ്, എന്തതിശയം എന്നവർ പറഞ്ഞപ്പോൾ ബാബ വീണ്ടും അവളുടെ കണ്ണു പൊത്തി അവളെ മുറുക്കി പുറത്തു കൊണ്ടുവന്നു. കൊണ്ടപ്പ സുബ്രണ്ണാചാർ ഇവരെഴുതിയ ഗ്രന്ഥത്തിന് പ്രസ്താവിച്ച ദർശനം ഇതുപോലെ തന്നെയായിരിക്കണം. ഇവിടെ ഒരു ഇപ്പൊ പറഞ്ഞ ഈ പഴത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീ തന്നെ അവരുടെ ഒരു അനുഭവം പറയാണ്. അവര്
ബാബ ശരിക്കും ഒരു അവതാരമാണോ? ബാബയ്ക്ക് ദിവ്യത്വം കണ്ട് പക്ഷെ ഒരു അവതാരമാണെന്നല്ല അവരുടെ ഉള്ളിൽ ചെറിയ സംശയം. അപ്പൊ അത് തീരെ മാറിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് അവർക്ക് അവർക്ക് തോന്നി. കാരണം ഭഗവാന്റെ അടുത്തൊരു ബന്ധുവാണല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ അത് എന്തെങ്കിലും അതിനനുസരിച്ചുള്ള ദർശനം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെ ഒരു അത്ഭുത സംഭവം കണ്ടാല്, പിന്നെ എനിക്ക് ഈ ഭഗവാൻ അവഗണിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പോയിട്ട് ചേരേണ്ടി വരികയില്ലല്ലോ. മറ്റേത് എനിക്കിപ്പോഴും സംശയമാവും, ഇത് അവതാരമാണോ അല്ലയെന്ന് പറഞ്ഞിട്ട്. അപ്പോ ഈ സ്ത്രീ ആണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച, ക്ലേശങ്ങളൊക്കെ അനുഭവിച്ച സ്ത്രീയാണ്. പക്ഷെ നല്ല ശുദ്ധ ഹൃദയമുള്ള സ്ത്രീ ആയതുകൊണ്ട് ബാബയ്ക്ക് അവരോട് സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാബ പറഞ്ഞാകട്ടെ, ഇന്ന് നിനക്ക് ഞാൻ എൻ്റെ പൂർവ്വ ശരീരം കാണിച്ചു തരാം എന്ന് പറഞ്ഞു. വലിയ സന്തോഷമായി. ദേവന്റെ സന്ധ്യയാവണം, സന്ധ്യയ്ക്കാണ് അതൊക്കെ ചെയ്യുക, സന്ധ്യയാവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. അപ്പൊ രാത്രിയായപ്പോ ബാബ ഒരു കണ്ണൊക്കെ പൊത്തി ഒരു ഏതോ ഒരു സ്ഥലത്ത് കൂടെ രണ്ടു മൂന്ന് വാതിലൊക്കെ കടത്തി അകത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോ പൊത്തിയെ കൈയെടുത്തപ്പോ ഒരു കോണിലേക്ക് നോക്കാൻ പറഞ്ഞപ്പോ അവിടെ ചന്ദനത്തിയൊക്കെ പകയുന്നു, നല്ല പരിമളം, ദിവ്യപ്രഭ. അവിടെ ആ ശ്രുതി ഭഗവാൻ ആ സ്വതയുള്ള നിലയിൽ, എന്ന് പറഞ്ഞാൽ കാല് ഒരു കാലിലെ മേൽക്ക് മറ്റേ കാല് കയറ്റിയിരിക്കാനാണല്ലോ സ്വതയുള്ള സ്ത്രീ, അങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ കണ്ണുകളൊക്കെ അടഞ്ഞിട്ടാ, നെറ്റിലും കൈകളിലൊക്കെ വിഭൂതി തൊട്ടിട്ടുണ്ട്. ചന്ദനത്തിലേക്ക് പക വീണു, നല്ല ദിവ്യപ്രഭ അദ്ദേഹത്തിന്റെ ശരീരത്തിന് ചുറ്റും, നല്ല സുഗന്ധം അവിടെയൊക്കെ. ഒന്ന് രണ്ട് മിനിറ്റ് അവരത് കണ്ടുകൊണ്ടിരുന്നപ്പോ ഭഗവാൻ ചോദിച്ചു, കണ്ടു ശരിക്കും ഉണ്ട്, വലിയ അതിശയായിരിക്കുന്നു എന്നവർ പറഞ്ഞപ്പോ അവർക്ക് മതിയായപ്പോ അവർ കണ്ണും പൊത്തിയിട്ട് അവളെ മുറുക്കി കൊണ്ടുവന്നു പറഞ്ഞു. ഇത് കൊണ്ടപ്പ സുബ്രഹ്മണ്യാചാര്യർ എഴുതിയ ഗ്രന്ഥത്തില് പ്രസ്താവിച്ച ദർശനം ഇതുപോലെ തന്നെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ദർശനം എന്താണ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പറയുന്നുണ്ടാവും, അദ്ദേഹത്തിനുണ്ടായ ദർശനം. അതിപ്പോ ഇവിടെ എന്താണെന്ന് മനസ്സിലാവണില്ല, എനിക്ക് മനസ്സിലായില്ല അത് ഏതാണ്, ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ ബാബ തന്നെയോ ഈ ബാബ എന്ന ചോദ്യം അർത്ഥശൂന്യവും അനാവശ്യവുമാണെന്ന് ബാബ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സമർത്ഥിക്കുന്നത് പ്രകാരമാണ്, അൽവ എന്ന മധുരപലഹാരത്തിന്റെ രണ്ട് കഷ്ണങ്ങൾ, ഒന്ന് ഗോളാകൃതിയും മറ്റേ ചതുരാകൃതിയും ആണെന്ന് നിനയ്ക്കുക. ഒന്ന് മഞ്ഞയും മറ്റേത് ചുവപ്പും. രണ്ടിന്റെയും രുചി സൂക്ഷിച്ചറിഞ്ഞതിന്റെ ശേഷമല്ലേ രണ്ടും ഒന്നു തന്നെയാണെന്നോ അല്ലെന്നോ പറയാൻ ഒക്കൂ. അനുഭവം വേണം ആ താജാത്മ്യത്തെ പറ്റിയിട്ട് അറിയാൻ. ഇത് പറഞ്ഞത്, ഈ അനുഭവം, ഈ രണ്ടു അനുഭവകഷ്ണത്തിന്റെ കാര്യം പറഞ്ഞത്, ഇത് ദീക്ഷിത്തിനുണ്ടായിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ്. ദീക്ഷിത് എന്ന് പറഞ്ഞാൽ പഴയ കാക്കാസാഹിബ് ദീക്ഷിത്തിന്റെ കഥ കാര്യങ്ങൾ നമ്മള് സായി സച്ചരിതത്തിൽ വായിച്ചിട്ടുണ്ട്. കാക്കാസാഹിബ് ദീക്ഷിത്ത് ഭഗവാന്റെ, ശ്രുതി ഭഗവാന്റെ ഏറ്റവും അടുത്ത ഒരു ഡിവോട്ടി, അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഡിവോട്ടിയാണ്. അദ്ദേഹത്തിന്റെ മരുമകൻ ഉണ്ടായിരുന്നു, ചെറിയ കുട്ടി അന്ന്. ആ കുട്ടി അദ്ദേഹത്തിന്റെ കൂടെ ശ്രുതി ഭഗവാന്റെ അടുത്തൊക്കെ പോയിട്ടുണ്ട്. അവിടെ അത് കഴിഞ്ഞിട്ട് ശ്രുതി ഭഗവാൻ നല്ലോണം അറിയാം അമ്മാവിന്റെ ഭക്തിയെ പറ്റിയിട്ട് അറിയാം. അങ്ങനെയുള്ള അദ്ദേഹം കുറച്ച് കഴിഞ്ഞു ശ്രുതി അമ്മാവനൊക്കെ മരിച്ചു. കാലം കുറെ കഴിഞ്ഞപ്പോ ഇങ്ങനെ ശ്രുതി ഭഗവാൻ കുട്ടപ്പരുത്തിയിൽ രണ്ടാമത് അവതാരം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫോട്ടോ ഒക്കെ കണ്ടപ്പോ അദ്ദേഹത്തിന് വല്ലാത്ത അവജ്ഞ തോന്നി. ഇവിടെ വളരെ ഒരു ദരിദ്രനും ദരിദ്രനായിട്ട്, സാധാരണക്കാരനും സാധാരണക്കാരനായിട്ട് ജീവിച്ചിരുന്ന ഒരു വെള്ള ലോഹയിട്ടുകൊണ്ട് ഒരു തലയെക്കെട്ടും കെട്ടിയിട്ടുണ്ടായിരുന്ന, വലിയ ആർഭാടങ്ങളൊന്നും തന്നെ ഇല്ലാതെ സാധാരണ ഒരു കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ആ ഭഗവാൻ എവിടെ ഇത് അങ്ങേയറ്റത്തെ സിംഹാസനത്തിലൊക്കെ ഇരുന്നിട്ട് മുടിയൊക്കെ നീട്ടിയിട്ട് ഒരു സിൽക്ക് കുപ്പായൊക്കെ ഇട്ടിട്ടുള്ള ഇതെവിടെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിനൊരു ദിവസം ഒരു സ്വപ്നം മാതിരി അനുഭവം ഉണ്ടാവുകയാണ്. അദ്ദേഹത്തിനോട് കുട്ടപ്പരുത്തി വരാൻ പറയുന്നു. അപ്പൊ അങ്ങനെ എം എസ് ദീക്ഷിത്ത് കുട്ടപ്പരുത്തിയിൽ വരികയാണ്. അങ്ങനെ ഒരു ശിവരാത്രി ദിവസമാണ് വരുന്നത്. രാവിലത്തതൊക്കെ കണ്ടു. അദ്ദേഹത്തിന് അവിടെ എത്തിയപ്പോഴേക്ക് തന്നെ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമായി. ഇത് എന്തോ കൊട്ടാര സദൃശമായൊരു സ്ഥലം, ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് പൈസയൊക്കെ കണ്ടമാനം ചെലവാക്കുന്നു, വലിയ ആർഭാടങ്ങളും ഇതൊക്കെ കാണിക്കുന്നു.
ഷിർദി ഭഗവാന് ഒരിക്കലും ഇങ്ങനെ ആവില്ല, ശരിയല്ല അത്, ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നു എന്നൊക്കെ തോന്നി. അപ്പോ ആ ശിവരാത്രി അതിൻ്റെ പ്രസംഗ സമയത്ത് ഇതായി ഇദ്ദേഹം ഇതെങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, ഒരാള് ഒരു 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 സ്വീറ്റ് ഒരു അലുവ, ആ അലുവ ഒരു അലുവ അത് ഒരു എങ്ങനെയൊക്കെ മുറിച്ച് അതിനെ ഒരു ഷേപ്പ് ഒന്നുമില്ല, ആകപ്പാടയാക്കി ഇട്ട് വെച്ചിട്ടുണ്ട്. മറ്റേത് അത് ഗംഭീരമായിട്ട് അതേ സാധനം തന്നെ അസലായിട്ട് കൃത്യമായിട്ട് മുറിക്കൊക്കെ ചെയ്ത് അതിന് മുകളിൽ നല്ല എന്താണ് നട്ട്സൊക്കെ പതിച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോ ഒരാൾ പറയാണ്, ആ ആദ്യത്തത് ഉണ്ടല്ലോ അത് വേറെ വെറുതെ ഒന്ന് ഒരു കച്ചാ സാധനം, ആ രണ്ടാമത്തെ നോക്കുക അത് ഭംഗിയായിട്ട് മുറിച്ചിട്ടുള്ള സാധനം അതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ ശരിയാണോ? രണ്ടിൻ്റെ നിന്ന് ഓരോ കഷ്ണെടുത്ത് രുചിച്ചു നോക്കും, രുചിച്ചു നോക്കിയിട്ട് പറയും ഏതാ നല്ലത്. രണ്ടും ഒരേ രുചിയായിരിക്കും, ഒരു വ്യത്യാസമില്ല. ഒന്നിൻ്റെ രൂപം മാത്രം കുറച്ച് മോശമായ രീതിയിലാണ്, മറ്റേതിനെ നല്ല പകിട്ടാക്കിയിട്ട് അലങ്കരിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ആ അതേമാതിരിയാണ് ഷിർദി ഭഗവാനും ഞാനും എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴേക്ക് ഇദ്ദേഹം ഞെട്ടിപ്പോയി. ഇദ്ദേഹം ആലോചിച്ച കാര്യമാണ് പറഞ്ഞത്. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിനെ ഇന്റർവ്യൂവിന് വിളിക്കണം. ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ അദ്ദേഹം ഈ ഒരു അനുഭവം കൂടി കൂട്ടിയിട്ടാണ് പോണത്. അകത്ത് കയറിയ ഉടനെ അങ്ങനെ തന്നെ അദ്ദേഹത്തിന് കൈ കൈയിട്ടിട്ട് പോക്കറ്റിൽ കൈയിട്ടിട്ട് എടുത്തപ്പോൾ അദ്ദേഹം അമ്മാവന്റെ ഫോട്ടോ എപ്പോഴും അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ വെക്കലുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് മേര ദീക്ഷിത് അച്ചാഹേ എന്ന് ആ ഭാഷയിൽ പറഞ്ഞു. അന്ന് ശ്രുതി ഭഗവാൻ പറയുന്ന ആ ശബ്ദത്തിൽ അത് പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന് തോന്നി. എന്നിട്ട് പിന്നെ അവിടെ വെച്ച് അദ്ദേഹത്തിനോട് അവിടെ വെച്ചുണ്ടായ കാര്യങ്ങളും, ഇദ്ദേഹത്തിന് അന്ന് ചെറിയ കുട്ടിയാണ്, അപ്പൊ ശ്രുതി ഭഗവാന്റെ അവിടുത്തെ ആ ഗേറ്റ് തുറക്കിട്ട് തുറക്കും അടയ്ക്കൊക്കെ ചെയ്യുന്ന കാവൽക്കാരൻ ചെയ്യുമ്പോൾ ഈ കുട്ടിക്ക് ആഗ്രഹം എനിക്കും ഇങ്ങനെയൊക്കെ ഒന്ന് തുറക്കും അടയ്ക്കൊക്കെ വേണം. അങ്ങനെ എം എസ് ദീക്ഷിത്തിനെ അവിടെ വൈറ്റ് ഫീൽഡിലെ ഗേറ്റ് കീപ്പറായിട്ട്, ഗേറ്റ് കീപ്പർ എന്ന് പറഞ്ഞാൽ അതൊരു ജോലി അവിടുത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ അവിടെ ഗേറ്റ് കീപ്പർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആണല്ലോ, ഇന്ന സമയത്ത് തുറക്കുള്ളൂ, ഇന്ന സമയത്ത് അടയ്ക്കണം, ആൾക്കാർ വരുമ്പോൾ ഭഗവാൻ അനുമതി ഇല്ലാതെ ആരും കടക്കാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ് വൈറ്റ് ഫീൽഡിലൊക്കെ ഗേറ്റ് കീപ്പറായി നിൽക്കണമെങ്കിൽ. അപ്പൊ അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് എം എസ് ദീക്ഷിത് ആയിരുന്നു. അവസാന കാലം വരെ ദീക്ഷിത് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എം എസ് ദീക്ഷിത്തിനൊക്കെ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, എത്രയോ കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിൻ്റെതായ അനുഭവത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഇപ്പോ കസ്തൂരി സ്വാമി ഈ ഒരു കാര്യം ഇവിടെ നമ്മുടെ മുമ്പിൽ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ വ്യക്തമായിട്ട് പല പുസ്തകങ്ങളിലും അദ്ദേഹത്തിന്റെ ഒരു എം എസ് ദീക്ഷിത്തിന്റെ ഒരു അഭിമുഖത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ 11-ാമത്തെ അധ്യായമാണ് മഴക്കാറ് എന്ന അതിൻ്റെ പേര്. ബാബയുടെ പൊതുയോഗങ്ങളിലെ പ്രസംഗം കേൾക്കുവാൻ നിങ്ങൾക്ക് സൗഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കാലത്തേക്ക് മറക്കാവതല്ലാത്ത ഒരു ദിവ്യ അനുഗ്രഹമായി നിങ്ങൾ അതിനെ ഹൃദയ പേടകത്തിൽ തീർച്ചയായും സൂക്ഷിച്ചു വെക്കും. പിന്നീട് കേൾക്കുന്ന ഏത് പ്രസംഗത്തിനും ആ അനുഭവത്തിന്റെ ഉത്തേജനത്തെ മായ്ക്കുവാൻ കഴിയുകയില്ല. ബാബ സാധാരണയായി തെലുങ്കനാണ് പ്രസംഗിക്കുക. ഭക്തരോട് തമിഴ്, കർണാടകം, ഹിന്ദി, സിന്ധി, ഇംഗ്ലീഷ്, മലയാളം എന്നീ ഭാഷകളിലാണ് അദ്ദേഹം സംസാരിക്കും. സർവജ്ഞതയാൽ അദ്ദേഹത്തിന്റെ സംസാരം ഏതു ഭാഷയിലും ആവാം. അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലി വളച്ചുകെട്ടില്ലാത്ത സരളമാണ്. മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ നിത്യാനുഭവങ്ങളിലെ പഴഞ്ചൊല്ലുകൾ, ഹിതോപദേശകഥകൾ, നാടോടി കഥകൾ ഇവ കൊണ്ട് നിറഞ്ഞതായിരിക്കും. അതുകൊണ്ട് ശ്രോതാക്കളുടെ ഹൃദയത്തിൽ അത് ശിലാലിഖിതമായി തീരുന്നു. ഭഗവാന്റെ പ്രസംഗത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അതൊരു യുനീക്ക് തന്നെയാണ്. നമുക്കും അത് ബോധ്യപ്പെട്ടുണ്ടോ? നമ്മളിപ്പോ പ്രസംഗങ്ങൾ കാര്യം നല്ല പ്രസംഗം എന്നൊക്കെ പറയുന്ന കുറെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് ശബ്ദത്തിലൊക്കെ അതൊക്കെ വരുത്തി ഒക്കെ ഒച്ചൊക്കെ വെച്ച് അങ്ങനെ ഒക്കെ പറയുന്നതാണ് നമ്മള് ഒറേച്ചറി സ്കിൽസ് എന്നൊക്കെ പറയുക. ഭഗവാൻ ബാബ അങ്ങനത്തെ ഒരു പ്രകടനങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങള് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുമ്പോൾ അതിന് ഒരു ഉദാഹരണങ്ങളും പാരബിൾസും ഒക്കെ വെച്ചിട്ട് അത് കേൾക്കുന്നവന്റെ ഉള്ളിൽ അത് ദൃഢമായി താൻ പറയുന്ന ആശയം ദൃഢമാക്കിയിട്ട് ഉറപ്പിക്കാനുള്ള അത്ര സാമർത്ഥ്യത്തോടു കൂടിയുള്ള പ്രസംഗമായിരിക്കും ഭഗവാൻ ബാബയുടെ പ്രസംഗം.
കേട്ടവർക്കൊക്കെ അത് തീർന്നാൽ വിഷമാണ്, അയ്യോ തീർന്നല്ലോ തോന്നും, അത് പിന്നെയും പിന്നെയും കേൾക്കണം കേൾക്കണം തോന്നും, അവിടെ നിന്നിട്ട് പോകാനൊന്നും തോന്നില്ല. അത്രക്കധികം മാസ്മരശക്തിയുള്ള പ്രസംഗമാണ് ഭഗവാൻ ബാബയുടെ പ്രസംഗം. നമ്മളൊക്കെ അനുഭവിച്ചവരാണ് ഇതിലുള്ളതൊക്കെ. അദ്ദേഹത്തിന് ആ ഒരുവിധ എല്ലാ ഭാഷകളും പറയാൻ സാധിക്കും. ഈശ്വരനല്ലേ, അദ്ദേഹം പഠിച്ചിട്ടുണ്ടോ അതോ അങ്ങനെയാണെന്ന് നമുക്ക് ചോദിക്കാനില്ല. കാരണം മലയാളത്തിന്റെ ആൾക്കാരുടെ അസലായിട്ട് മലയാളം പറഞ്ഞ കാര്യങ്ങൾ അറിയാം. തമിഴ് പിന്നെ അദ്ദേഹത്തിന്റെ രണ്ട് സ്റ്റേറ്റ് കൂടെ അടുത്തടുത്തായതുകൊണ്ട് തമിഴ് പറയാൻ സാധിക്കും. തെലുങ്ക് സ്വന്തം ഭാഷ. കർണാടകയിൽ അദ്ദേഹം ധാരാളം കാലം വൈറ്റ് ഫീൽഡിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അത് മനുഷ്യ സാധ്യമാണ്. ആ മൂന്ന് ഭാഷകളൊക്കെ തമിഴ് ഇംഗ്ലീഷ് അദ്ദേഹം ചെറിയ ക്ലാസ് വരെ പഠിച്ചിട്ടില്ലെങ്കിലും ഇംഗ്ലീഷും എക്സ്പീരിയൻസ് കൊണ്ടും അല്ലെങ്കിൽ അനുഭവങ്ങളെ കൊണ്ടും പറയുന്ന ആൾക്കാരൊക്കെ ധാരാളം ഉണ്ട്. പക്ഷെ അദ്ദേഹം അത് മാത്രമൊന്നുമല്ല, അദ്ദേഹം ഫോറിൻ ലാംഗ്വേജസ് പറഞ്ഞതായിട്ടുള്ള എത്രയോ അനുഭവങ്ങളുണ്ട്, അത് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് ഏത് ഭാഷയും, അദ്ദേഹം സർവജ്ഞനാണ്, അദ്ദേഹത്തിന് അറിയാത്തതായിട്ടുള്ള ഒന്നുമില്ല. ഇവിടെ വളരെ ചെറുതായിട്ടാ പറഞ്ഞുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ വളരെ ഭഗവാന് എന്ത് ഭാഷ അറിയാൻ സാധിക്കും, ഭഗവാൻ ഈശ്വരനാണ് സർവജ്ഞനാണ് എന്നൊക്കെ പറയേണ്ടിയിരുന്നു. പക്ഷെ ഇവിടെ വളരെ ഒരു സാധാരണ മാതിരിയാണ് കസ്തൂരി സ്വാമി പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന് ഏത് ഭാഷയിലും സംസാരിക്കാൻ സാധിക്കും എന്നാ പറഞ്ഞിട്ടുള്ളൂ. അതെന്തുകൊണ്ടാ, അദ്ദേഹത്തിന് പഠിക്കൊന്നും വേണ്ട. അദ്ദേഹം ഏത് ഭാഷയിലാണ് ഒരാൾക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ വെച്ചാൽ ആ ഭാഷ പറയും. അങ്ങനെ എത്ര അനുഭവങ്ങള് പുറമേ നിന്ന് വന്നവർക്കൊക്കെ നമ്മൾ ആലോചിക്കും കൂടി ചെയ്യാൻ വയ്യാത്ത ചില ഫോറിൻ ഭാഷയൊക്കെ ഭഗവാൻ സംസാരിച്ചതായിട്ടുള്ള ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പലരും. അതാണ് ഇവിടെ. അതുകൊണ്ട് അത് ഭഗവാന്റെ സംസാരം എങ്ങനെയാണ് നമ്മളോട് സാധാരണ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ, പ്രസംഗത്തിലായാലും ഭഗവാൻ ആവശ്യത്തിനുള്ള കാര്യങ്ങളെ സംസാരിക്കുള്ളൂ, ചെറപറാന്ന് സംസാരിക്കില്ല. ഫലിതം പറയുമ്പോഴൊക്കെ ഒന്ന് ചെറിങ്ങനെ ചിരിച്ചുകൊണ്ട് നല്ല അസാധ്യമായ ഹ്യൂമർ സെൻസ് അല്ലേ ഭഗവാന്, ഭംഗിയായിട്ട് ഫലിതം പറയും. ഫലിതം പറഞ്ഞാൽ നമ്മൾക്ക് ചിരി അടക്കാൻ സാധിക്കില്ല. പക്ഷെ അതിനൊക്കെ ഭഗവാന് ഒരു നിയന്ത്രണമുണ്ട്. ഫലിതം പറയാൻ വിചാരിച്ചാൽ അങ്ങനെ പോട്ട് ആടി ഒലഞ്ഞ് ഒക്കെ ആക്കിയിട്ട് അതിനെ അങ്ങേയറ്റത്തേക്ക് പ്രകടനമൊക്കെ കാണിച്ചുകൊണ്ടൊന്നുമല്ല, ഒക്കെ എല്ലാത്തിനും ഒരു മിതത്വം ഉണ്ടായിരിക്കും ഭഗവാന്റെ കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ ഭഗവാൻ എന്ത് സംസാരിച്ചാലും അത് നമ്മുടെ ഉള്ളിൽ ശരിക്കും പതിഞ്ഞു കിട്ടും. അതിനനുസരിച്ച രീതിയിലാണ് ഉദാഹരണങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കാന്ന് അർത്ഥം. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളെ പ്രസംഗങ്ങൾ എന്ന് പറയാൻ അനുവദിക്കാറില്ല. അവയ്ക്ക് മുൻകൂട്ടി ഒരു തയ്യാറെടുക്കലും ഇല്ല. ജനങ്ങൾ മനസ്സിലാക്കാൻ ദുഷ്കരമായ ഭാഷയോ ആശയ അഗാധതയോ ഇല്ല. വെറും പാമര സംഘത്തെ ഉദ്ദേശിച്ചുമല്ലാതെ പ്രഭാഷണങ്ങളെ സംഭാഷണങ്ങൾ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം. വ്യക്തിപരങ്ങളായ പ്രശ്നങ്ങളെ ചൂഴ്ന്നറിയുവാനും ഓരോരുത്തരുടെയും സംശയങ്ങളെ നിവാരണം ചെയ്യുവാനും അവയ്ക്ക് കഴിവുണ്ട്. അതിനാൽ ആ പേർ യോജിച്ചു തന്നെ. പ്രസംഗത്തിന്റെ ബലം എന്തെന്ന് വെച്ചാൽ സ്വല്പനേരം കേട്ടിരിക്കുമ്പോഴേക്ക് ശ്രോതാക്കളായ പരസഹസം പേരിൽ ഒരാൾ മാത്രമാണ് നിങ്ങളെന്ന സംഗതി നിങ്ങൾ വിസ്മരിക്കുകയും അദ്ദേഹം നിങ്ങളോടാണ് സംസാരിക്കുന്നതെന്ന ധാരണ നിങ്ങൾക്കുണ്ടാവുകയും നിങ്ങളുടെ ആത്മവിശകലനത്തിനും പരിശോധനയ്ക്കും അതിന്റെ സംശയ നിവാരണ മാർഗത്തിനുള്ള പ്രവൃത്തിയും നിങ്ങൾ വിധേയരാവുകയും ചെയ്യുന്നു. നിങ്ങളെ മന്ത്രമുഗ്ധമാക്കുന്ന ആ മുഖം, നിങ്ങളെ പ്രേമബന്ധമാക്കുന്ന ശബ്ദം, നിങ്ങളിൽ പ്രഭ പരത്തുന്ന സ്മിതം, നിങ്ങളുടെ ആശയം വ്യക്തമാക്കാനുള്ള ആംഗ്യം, ഇവയെല്ലാം നിങ്ങൾ പ്രീതിയോടെ സൂക്ഷിക്കാനായി സംഭരിക്കുന്ന നിധിയായിത്തീരുന്നു. അദ്ദേഹത്തിന്റെ ഉപദേശവും അഭ്യർത്ഥനയും അത്രയധികം നിങ്ങളെ ഉദ്ദേശിച്ചായതുകൊണ്ട് ആ പ്രഭാഷണം അവസാനിക്കുമ്പോഴേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ അദ്ദേഹത്തിന് തീരു കൊടുത്തു കഴിഞ്ഞിരിക്കും. അദ്ദേഹം ഒരു വാചാലനല്ല, ധർമ്മപ്രചാരകനല്ല, അധ്യാപകനുമല്ല. ഉണങ്ങി വരേണ്ട ഓരോരുത്തരെയും നനച്ച് തളിരെടുപ്പിക്കാനുള്ള മഴക്കാറാണ്. ഇത് വളരെ വല്ലാത്ത ഒരു ഗംഭീരമായ ഒരു ഉപമയാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര ഒറേറ്റർ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ ഒക്കെ ഉണ്ടായിട്ടൊക്കെ പോയിരുന്നാല് നമ്മളോട് പറയുന്നതാണ് തോന്നും. നമ്മുടെ സംശയം അദ്ദേഹം പറഞ്ഞിട്ട് അതിന് നിവാരണം പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മളോട് പറഞ്ഞാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് അവരവരുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കും. ഇത്തരം അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അപ്പൊ അദ്ദേഹത്തിന്റെ ആ സംസാരിക്കുന്ന രീതി, അദ്ദേഹത്തിന്റെ ശബ്ദം, അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടാവുന്ന ഭാവം, അദ്ദേഹം കാണിക്കുന്ന ചില ആംഗ്യങ്ങള്, ഇതെല്ലാം വളരെ വളരെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ രീതികളിൽ പെട്ടതാണ്. അതൊക്കെ തന്നെ നമ്മൾക്ക് ഒരു വല്ലാത്ത അട്രാക്ഷൻ നമുക്ക് അദ്ദേഹത്തിന്റെ ഇതിലുണ്ടാവും. അദ്ദേഹം വെറുതെ ഇങ്ങനെ കുറെ വാക്കുകൾ പറഞ്ഞിട്ട് വാചാലത്വമൊന്നും കാണിക്കില്ല. അദ്ദേഹം ഒരു അധ്യാപകന്റെ മാതിരിയല്ല. അദ്ദേഹം എന്താ ശരിക്ക് ചെയ്യുന്നത്? ആകെ വരണ്ട് തളർന്ന് ഉണങ്ങാറായിരിക്കുന്ന നമ്മുടെയൊക്കെ ആധ്യാത്മിക പ്രഭാവത്തെ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആ ജീവിതത്തിന്റെ പ്രസരിപ്പിന്, അതൊക്കെ പോയി ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന അതൊക്കെ ആ സംഗതികളെ നനച്ച് വലുതാക്കി തഴച്ചു വളർത്താനുള്ള ഒരു മഴക്കാറ് പോലെയാണ്, മഴക്കാറാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങള് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ആ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ, ആ മഴക്കാറ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഇപ്പൊ കിട്ടുള്ളോ മഴ, ഇപ്പൊ കിട്ടുള്ളോ മഴ എന്ന ഒരു സന്തോഷം ഉണ്ടാവും. ആ മഴക്കാലം നിന്ന് വന്ന ആ മഴ നമ്മുടെ ഉള്ളിൽ പതിക്കുമ്പോൾ, ആ അതിൻ്റെ ആശയങ്ങൾ നമ്മുടെ ഉള്ളിൽ പതിക്കുമ്പോൾ ഉന്മേഷമൊക്കെ പോയി, ഓജസ്സൊക്കെ പോയി, ജീവിതത്തിൽ നിരാശയും കഷ്ടമൊക്കെയാണ് ആയിട്ടുള്ള പോസിറ്റീവ് അല്ലാത്ത നെഗറ്റീവായ ചിന്താഗതിക്ക് ഇരിക്കുന്ന നമ്മുടെ ആ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഉള്ളിൽ ആ പോസിറ്റീവായ സംഗതി, വിദ്യാത്മികമായ ഭാവങ്ങളെ ഉയർത്തിയെടുക്കാൻ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്കും സംഭാഷണങ്ങൾക്കും സാധിക്കും. അത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. പാപ തന്നെ 32-ാമത്തെ വയസ്സിൽ തന്നെ ഉപദേശിക്കുക എന്ന കൃത്യത്തിൽ, തന്നെ ഉപദേശിക്കുക എന്ന കൃത്യത്തിൽ വ്യാപൃതനാവും എന്ന് കുട്ടിക്കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുവരെ അദ്ദേഹം വിരളമായ പ്രസംഗിച്ചിട്ടുള്ളൂ. നവരാത്രി ശിവരാത്രി ദിനങ്ങളിൽ പ്രശാന്ത നിലയത്തിൽ വെച്ചോ, ചിലപ്പോൾ ചിത്രാവതി നടീതടത്തിൽ വെച്ചോ, ബുക്കപട്ടണത്തിലുള്ള സത്യസായി ബാബ ഡിസ്ട്രിക്ട് ബോർഡ് ഹൈസ്കൂൾ വാർഷികാഘോഷത്തിനുമാണ് പ്രസംഗങ്ങൾ. ആദ്യം ഞാൻ എൻ്റെ 32-ാമത്തെ വയസ്സിൽ ഉപദേശിക്കുന്ന കൃത്യത്തിൽ ഞാൻ വ്യാപൃതനാവും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് വയസ്സിൽ അദ്ദേഹം ചില ഘട്ടങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഘട്ടങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്തുകൊണ്ടാണ്, കൃത്യമായിട്ടൊന്നും അത്ര അപ്പൊ പ്രസംഗിച്ചിട്ടില്ലല്ലോ, ഇപ്പോഴാണ് പ്രസംഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ മിറാക്കൾ കാണിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അധികം, ഇപ്പൊ വല്ലാതെ മിറാക്കൾ എങ്ങനെയൊന്നും ചോദിച്ചൊരു കാര്യമില്ല. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പക്ഷെ ഏറ്റക്കുറച്ചിലുകളിൽ ചില അധികം പറഞ്ഞ ഘട്ടങ്ങളിൽ ചിലപ്പോൾ സംഭാഷണത്തിനും പ്രസംഗത്തിനൊക്കെ ആയിരിക്കും, ഉപദേശങ്ങൾക്കൊക്കെ ആയിരിക്കും കൂടുതൽ ഊന്നൽ കൊടുക്കുക. ആദ്യകാലങ്ങളിലൊക്കെ അധികം മഹിമകൾക്കാണ്, വിസിറ്റിംഗ് ഗാഡ്സ് എന്ന് പറയുന്ന തന്റെ മഹിമകൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. ആ മിറാക്കിൾസ് എല്ലാം കാണിച്ച് അതിനെപ്പറ്റി അറിഞ്ഞ ആണല്ലോ ധാരാളം ധാരാളം ജനങ്ങൾ പുട്ടപ്പെടുത്തിയിലെത്തിയത്. അങ്ങനെ വന്ന ജനങ്ങളെ അവിടെ ഇരുത്തിയിട്ട് തന്നിൽ ആകർഷിതനാക്കിയിട്ട് താൻ പറയേണ്ട ആശയങ്ങളെ ഓരോ മനുഷ്യർക്കും അവരുടെ മനസ്സിലെ മാറ്റം വരുത്തിയിട്ട്, ട്രാൻസ്ഫോർമേഷൻ വരുത്തിയിട്ട് അവരെ ഉത്തമ പുരുഷന്മാരാക്കി ആധ്യാത്മികതയിലേക്ക് തിരിക്കുന്നതായിട്ടുള്ള ആ അവതാര ദൗത്യം ചെയ്ത ആ ആദ്യ കാലഘട്ടങ്ങളിൽ മഹിമകൾക്ക് പ്രാധാന്യം ഉണ്ടായി. പിന്നെ പ്രസംഗങ്ങളും കാര്യങ്ങളും, അത് കഴിഞ്ഞിട്ട് ഉപദേശങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങളിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലം പോയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ആദ്യത്തിലൊക്കെ വളരെ കുറച്ചാ പ്രസംഗിച്ചിട്ടുള്ളൂ. ഞാനൊക്കെ പോകുന്ന ആദ്യ കാലങ്ങളിൽ ഇങ്ങനെ ഒരുപാട് പ്രസംഗങ്ങളൊന്നുമില്ല. ഓണത്തിന് ഒരു പ്രസംഗം, വളരെ ചെറുതായിട്ടൊരു പ്രസംഗം ഉണ്ടാവും. പ്രസംഗങ്ങൾ ധാരാളം 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 എപ്പോഴും ആയത് കുറച്ചുകൂടി കഴിഞ്ഞതിൻ്റെയൊക്കെ ശേഷമാണ്. അദ്ദേഹത്തിൻ്റെ 50-ാമത്തെ പിറന്നാള് ഒക്കെ കഴിഞ്ഞ് ആവുമ്പോഴേക്ക് പിന്നെ പ്രസംഗങ്ങളിലൊക്കെ കൂടുതലായിട്ട് കൂടാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം ഇന്റർവ്യൂവിനൊക്കെ വിളിക്കുന്നവർക്ക് ഉപദേശങ്ങളൊക്കെ ധാരാളം കൊടുക്കാൻ തുടങ്ങി. പിന്നെ ആദ്യകാലങ്ങളിലൊക്കെ പുട്ടപ്പരുത്തി, ആദ്യകാലങ്ങളിലുള്ള ഏറ്റവും വലിയൊരു സെഷൻ ചിത്രാവതി തടത്തിൽ ഇരുന്നു കൊണ്ടുള്ള സത്സംഗമാണല്ലോ. ആ സത്സംഗങ്ങളിലൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്ന മാതിരി കുറച്ചൊക്കെ ഇരുന്നു കൊണ്ട് സംസാരിക്കും. പിന്നെ സാധാരണ ഉണ്ടായിരുന്നത് ഡിസ്ട്രിക്ട് ബോർഡ് സ്കൂളിലെ വാർഷികാഘോഷത്തിന്, അവിടെയൊക്കെ അദ്ദേഹം അല്ലാതെ അദ്ദേഹത്തിനെ വിളിക്കാത്ത കാലം ഉണ്ടാവില്ലല്ലോ. കാരണം ആ സ്കൂളിലൊക്കെ എപ്പോഴും പോയിരുന്നതും അതിന്റെ കാര്യങ്ങളിലൊക്കെ കുട്ടികളെയൊക്കെ ഉപദേശിച്ചൊക്കെ ഉള്ള ഭഗവാൻ, അവിടുത്തെ ആനുവൽ ഡേക്കൊക്കെ ഭഗവാന്റെ പ്രസംഗം അവിടെ ഉണ്ടാവും. അത് സാധാരണയാണല്ലോ.
അങ്ങനെ അതില്ലാതെ പറ്റില്ലല്ലോ. അവിടെ വേറെ ഒന്നും അങ്ങനത്തെ ഒരാൾ വരാനോ പ്രസംഗിക്കാനോ ഒന്നും ഇല്ല ആ കാലഘട്ടങ്ങളിലൊക്കെ. അപ്പൊ അതുകൊണ്ട് പിന്നെ അദ്ദേഹം വലിയ അദ്ദേഹത്തിന് പ്രസംഗം കേൾക്കാൻ വലിയ വലിയ പ്രാസംഗികന്മാരും ശാസ്ത്രജ്ഞന്മാരും പ്രമാണിമാരും വലിയ ലോകത്തിലുള്ള വലിയ ബുദ്ധിമാന്മാരും ഒക്കെ വരാൻ തുടങ്ങിയില്ലേ. ഒരു കാലഘട്ടം എത്തുമ്പോഴേക്ക് ഈ ലോകം മുഴുവൻ അവിടേക്ക് എന്നുള്ള രീതിയിലുള്ള വരവായിരുന്നില്ല ഉണ്ടായിരുന്നത്. അപ്പൊ അത് ആദ്യകാലങ്ങളിലൊക്കെ അദ്ദേഹം അധികം ഒന്നും സംസാരിച്ചിട്ടില്ല. പിന്നെയാണ് സംസാരമൊക്കെ തുടങ്ങിയത്. പ്രശാന്ത നിലത്തിലായാലും മണപ്പുറത്തായാലും പ്രഭാഷണത്തിന് തുടക്കം ഏതെങ്കിലും ഒരു ഭക്തന്റെ ചോദ്യത്തിനുള്ള ഉത്തരത്തോടുകൂടിയായിരിക്കും. സാമൂഹ്യമായ പെരുമാറ്റത്തെക്കുറിച്ചും ആധ്യാത്മികമായ ഉന്നതിയെ ലാക്കാക്കിയുള്ള ശ്രമത്തെ പരാമർശിച്ചുമായിരിക്കും ചോദ്യം. അപ്പോൾ ബാബ നൽകുന്ന ഉത്തരം ആ ചോദ്യത്തിന് മാത്രമുള്ളതായിരിക്കില്ല, താൻ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളെയും സംബന്ധിച്ചിട്ടായിരിക്കും. ഒരിക്കൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചോദ്യം ഉയർന്നു വന്നു. അപ്പോൾ ഗരുഡ പുരാണത്തിൽ പ്രതിപാദിച്ച രീതിയിൽ ദേഹം തിരിച്ച ദേഹിയുടെ യാത്രയെ സംബന്ധിച്ചും സാലോക്യം സാമീപ്യം ഇവയെക്കുറിച്ചും അത്യധികം വെളിച്ചം വീശുന്ന പ്രഭാഷണം ആവിർഭവിച്ചു. വിഷയങ്ങൾ അതുകൊണ്ട് തീർന്നില്ല. ഓരോ സമുദായത്തിന്റെയും ശവസംസ്കാര രീതിയിലെ ആന്തരാർത്ഥങ്ങൾ, പ്രേതങ്ങളുടെ ആസ്തിക്യം, മരിച്ചവരോട് സംഭാഷണം ചെയ്യാനുള്ള ശക്യത, പൗത്രനെ പിതാമഹനെ പേരിടുന്ന സമ്പ്രദായം മുതലായവ കൂടി വന്നു. തന്റെ പ്രഭാഷണം വ്യക്തമാക്കുന്നതിന് ചോദ്യകർത്താവിനോട് ബാബയും ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചൊന്നും വരാം. അങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ ഏതാണ്ട് എല്ലാ സ്ഥലത്തു നിന്നും പല സന്ദർഭങ്ങളിലായും ആർഭാടരഹിതമായി ഉത്ഭവിക്കും. അടിയുറച്ച് വിശ്വാസത്തിൽ ഉളവാകുന്ന മനോധൈര്യം നൽകുവാൻ ബാബ എപ്പോഴും തയ്യാറാണ്. ബാബ ഒരു ആദർശ ഗുരു അത്രേ. സാധാരണ രീതിയിൽ അങ്ങനെ സാധാരണ കുറെ അങ്ങനെ തുടങ്ങിയ പ്രഭാഷണങ്ങളൊക്കെ എനിക്കറിയാം. ആദ്യം ഭഗവാൻ ആരോട് സംസാരിക്കേണ്ട ഇടയിലോ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ച കാര്യത്തിൽ നിന്ന് ഒരു കാര്യം എടുത്തുകൊണ്ട് ആയിരിക്കും ഭഗവാൻ തന്റെ പ്രഭാഷണം തുടങ്ങുക. എനിക്ക് ഓർമ്മ ഉണ്ട്, എന്നെ പ്രഭാഷണത്തിന് ഒരിക്കല് വിളിച്ചു. എനിക്ക് അറിയില്ല, ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മൈക്ക് കൂടെ മൂന്ന മാഷ് എന്നെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്റെ പേര് വിളിച്ചു. അങ്ങനെ എന്തോ ചെയ്യുന്ന ഞാൻ എന്റെ സ്ഥിതി ആലോചിച്ചു. ഭഗവാൻ അങ്ങനെ ഇരിക്കുക, ഭഗവാന്റെ മുമ്പിൽ വന്നിട്ട് സംസാരിക്കാൻ വിളിക്കുകയാണ്. ഒരു പ്രിപ്പറേഷൻ ഒന്നുമില്ല. അങ്ങനെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഭഗവാനെ നമസ്കരിക്കാനും കൂടി, കാരണം അത് പ്രിപ്പയർഡ് ആയിരുന്നില്ല. പെട്ടെന്ന് സ്വാമി പറഞ്ഞത്, എന്നെ വിളിക്കാൻ പറഞ്ഞത്. അപ്പൊ എന്താ, എല്ലാ സ്ഥലത്തും തിങ്ങിക്കൂടി ആളിരിക്കുക. അപ്പൊ എനിക്ക് കേറിയിട്ട് നമസ്കരിക്കാനും കൂടി വയ്യ. പിന്നെ ഞാൻ പെർപ്ലെക്സ്ഡ് ആയി, എവിടേക്കാ ഞാൻ സംസാരിക്കാൻ പോണത്, ആരുടെ മുമ്പിലാണ് ഞാൻ സംസാരിക്കാൻ പോണത് എന്ന എന്ന തോന്നൽ എൻ്റെ ഉള്ളിൽ വന്നു. അതുണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പോ ഞാൻ ഈ എനിക്കുണ്ടായ അനുഭവമൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ തന്നെ ബ്ലാങ്ക്, ഒന്നും എൻ്റെ ഉള്ളിൽ വരുന്നില്ല. ഞാനങ്ങനെ സ്വാമിയെ നോക്കി, ഉള്ളിൽ ഞാൻ പ്രാർത്ഥിച്ചു, സ്വാമി എന്നെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിച്ചില്ലെങ്കിൽ ഭഗവാനല്ലേ മോശം എന്നാണ് എൻ്റെ ഉള്ളിൽ വന്നത്. അങ്ങനെ വന്നപ്പോ എൻ്റെ ഉള്ളിൽ ഒരു സെന്റൻസ് വരിക, ജന്തുവിനാം നരജന്മതുള്ളപ്പം. അതിൻ്റെ മുകളിൽ ഞാൻ എന്തൊക്കെയോ സംസാരിച്ചു എന്ന ലക്ഷമാഷൊക്കെ ഉണ്ടെന്ന് സംസാരിച്ചതിന് എനിക്കറിയില്ല ഞാൻ സംസാരിച്ചൊന്നും. പിന്നെ ഞാൻ കഴിഞ്ഞു വന്നപ്പോ പ്രഭാതം ചോദിച്ചു, ഉണ്ണിയേട്ട എന്തൊരു ചാൻസാണ് ഉണ്ണിയേട്ടന് കിട്ടിയത്, ആ അനുഭവമൊക്കെ പറയണ്ടേ, ബാബ വന്ന കാര്യമൊക്കെ പറയണ്ടേ. ആരാ എന്നെ കൊണ്ട് മൂഖം കരോതി വാചാലം പങ്കും ലംഘയതേകിരിയും? ഭഗവാൻ വിചാരിക്കണ്ടേ? ഭഗവാൻ അത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ, എന്റെ അനുഭവം പറയിപ്പിക്കാൻ ഭഗവാനൊന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ ഇരുട്ട് കയറിയിട്ട് ഒന്നും കാണാതെ, എനിക്കൊന്നും തന്നെ കാണുന്നില്ല, മുഴുവൻ ഇരുട്ട, അങ്ങനെ സ്തംഭിച്ച അവസ്ഥയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ എന്റെ ഉള്ളിൽ പെടഞ്ഞിട്ടാണ് ഞാൻ ഭഗവാനെ എന്തെങ്കിലും, അപ്പോഴാണ് ഈ ഒരു സംഗതി ആ ഞാൻ പറഞ്ഞു. അതെന്തുകൊണ്ടാണ് അത് ഭഗവാനിന് എന്നെ തോന്നിച്ചതാണെന്ന് പറയാൻ എനിക്ക് 100% ഉറപ്പാണ്. ചെറിയ കാര്യമാണ്, പക്ഷെ എനിക്കുണ്ടായ അനുഭവം എന്താണ്? ഞാനത് കഴിഞ്ഞ് എന്റെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു, എന്തോ ആധ്യാത്മികമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് എന്ന് എനിക്കാ തോന്നി. ഇപ്പോഴൊന്നും ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് എന്റെ പ്രഭാഷണം കഴിഞ്ഞപ്പോ സ്വാമി പ്രസംഗം തുടങ്ങിയത് ജന്തുവിനാം നരജന്മ ദുർലഭം എന്ന് പറഞ്ഞിട്ടാ. പിന്നെന്താ അതിന് സംശയിക്കേണ്ട കാര്യം?
ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് എന്നെ കൊണ്ട് സംസാരിപ്പിച്ചത് എന്നുള്ളത് ഷുവറാണ്. എൻ്റെ എനിക്കുണ്ടായ അനുഭവങ്ങളോ കാര്യങ്ങളോ പറയുകയാണെങ്കിൽ എനിക്ക് ആവേശമായിട്ട് ഞാൻ സാധാരണയൊക്കെ ചെയ്യണ മാതിരി അപ്പൊ എനിക്ക് ഹൃദയത്തിൽ നിന്ന് വരും, ഭയങ്കരമായി ഇമോഷണൽ ആയിട്ടൊക്കെ പറയാൻ പറ്റും. പക്ഷെ അതല്ല ഭഗവാൻ ഇച്ഛിച്ചതെന്ന് അപ്പടിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ സാധനം എടുത്തിട്ടാണ് അന്നത്തെ പ്രസംഗം. ഇതുപോലെയാണ് സ്വാമി പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ തുടങ്ങാറുള്ളത്. ചിലരോട് അതിൻ്റെ ഇടയിൽ സ്വാമി ചില ചോദ്യമൊക്കെ ചോദിക്കലുണ്ട്, ചില പ്രസംഗങ്ങളിലൊക്കെ അതുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിൽ പറയണു മരണാനന്തര ജീവിതത്തെ കുറിച്ചിട്ട് ചോദ്യം വന്നപ്പോ അതിനെപ്പറ്റിയൊക്കെ പറയുന്നത് ഗരുഡ പുരാണാണല്ലോ. ഇന്നിപ്പോ ഇന്ന് നമ്മള് ശ്രാദ്ധം ഒക്കെ ചെയ്തിട്ടുള്ള ദിവസമാണല്ലോ, ഇന്നത്തെ ദിവസം അമാവാസി. ആ ദിവസത്തിന്റെ പ്രാധാന്യം എന്താ? ഇതിവിടെ വന്നത് എന്തോ ഒരു കോയിൻസിഡൻസാ. ഇന്ന് അതിനെപ്പറ്റിയിട്ട് ഉഗ്രൻ ചർച്ച ഞാനും വേറെ രണ്ടു മൂന്ന് ആൾക്കാരുമായിട്ട് നടന്നതേ ഉള്ളൂ. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു ഈ ശ്രാദ്ധം എന്ന് പറഞ്ഞ ഗരുഡ പുരാണത്തിലുണ്ട് എല്ലാത്തിലും. അപ്പൊ ആ ഇതിനെപ്പറ്റിയിട്ട് ശരിക്ക് ഒരു അറിവ് പലർക്കും ഇല്ല എന്നുള്ളത് സത്യ. അവരൊക്കെ പണ്ട് ആരൊക്കെ പറഞ്ഞത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ശ്രാദ്ധം എന്ന് പറയുന്ന ആർക്കാ? ഇന്നത്തെ ദിവസം ആർക്കാ? പിതൃദേവന്മാർക്കാ. പിതൃക്കൾക്ക് ദേവന്മാരുണ്ട്. ആ ദേവന്മാര് ക്ഷത്രിയന്മാർക്ക് വേറെയാണ്, മരീചിയാദികളായിട്ടുള്ള മഹർഷിമാരാണ് ഓരോന്നിന് തലപ്പത്ത്. ആ തലപ്പത്തുള്ള അവരെ ഇന്നത്തെ ദിവസം നമ്മൾ ആരാധിക്കുകയാണ്. അതില് ക്ഷത്രിയന്മാർക്ക് ബ്രാഹ്മണന്മാർക്ക് ഒരു ഋഷീശ്വരനാണ് എനിക്ക് മുഴുവൻ പേരൊന്നും അറിയില്ല. ഇതാ കൺസെപ്റ്റ് ഇതാണെന്ന് അറിയാം. ബ്രാഹ്മണനാണ്, വൈശ്യന് വ്യാസനാണ്, ശൂദ്രന് വരെയാണ് അറിയാം. അപ്പൊ അങ്ങനെയുള്ള അവരെയൊക്കെ നമ്മൾ ഈ ദിവസത്തിൽ ആവാഹിച്ചു അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എന്താ പറയണത്? എൻ്റെ പൂർവികന്മാരായിട്ട് ജനിച്ചവരും ഈ ലോകം വിട്ടുപോയവരുമായിട്ടുള്ള അവർക്ക് അവരെ ഒക്കെ അനുഗ്രഹം ഞങ്ങൾ എനിക്ക് ലഭിക്കണേ എന്നാണ് നമ്മൾ ചെയ്യുന്നത്. അത് കാലക്രമമായപ്പോൾ ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളും. ഇപ്പൊ ഭക്ഷണം കൊടുക്കലെന്ന് ആലോചിച്ച് നോക്കും, ചില സ്ഥലത്ത് പ്രതീകാത്മകമായിട്ട് ഭക്ഷണം കൊടുക്കും, ചില സ്ഥലത്ത് ഭയങ്കരമായ സദ്യ ഒക്കെ വെച്ചിട്ട് ഭക്ഷണം കൊടുക്കും. അതൊക്കെ പല പല കാലങ്ങളിൽ കൂടെ വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങളാണ്. ഇപ്പോൾ ആരോട് ചോദിച്ചാൽ അത് ഈ മഹർഷിമാരെ ഋഷീശ്വരന്മാരെ പൂജിക്കുന്ന ഒരു ദിവസമായിട്ട് അല്ല ആരും പറയുക. അവരിൽ ത്രൂ അവരെയാണ് നമ്മൾ നമ്മുടെ പൂർവികന്മാരോട് അനുഗ്രഹം വാങ്ങിച്ചു തരാൻ വേണ്ടി പറയണത്, അവരോട് പറയണം. പിന്നെ അത് ആ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഗരുഡ പുരാണത്തിലും മറ്റ് സംഗതികളിലൊക്കെ വിവരിച്ചത്. ഭഗവാൻ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാ പറഞ്ഞത് വെളിച്ചം വീശുന്ന പ്രഭാഷണമാണ്. അപ്പോ ഓരോ സമുദായത്തിന്റെ ശവസംസ്കാര രീതിയിൽ ആന്തരാർത്ഥങ്ങൾ ഒക്കെ വ്യത്യാസങ്ങളില്ലേ. പ്രേതങ്ങളുടെ ആസ്തിക്യം, പ്രേതം ഉണ്ടോ ഇല്ലയോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഉത്തരം പറയും? നിരീശ്വരവാദികൾ ഒരു പ്രാന്തെന്ന് പറയും. പക്ഷെ പ്രേതം ഉണ്ടെന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് മദ്രാസി അല്ല കൊടൈക്കനാലില് അതിൽ വെച്ചിട്ട് ഒരു ഫോറിൻ ലേഡി ആയിട്ടുള്ള അവര് രാവിലെ വന്ന് ചോദിച്ചു ശബ്ദം കാര്യങ്ങളൊക്കെ അപ്പൊ പറഞ്ഞു നീ പേടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ അവരുണ്ട്. നിങ്ങളുടെ മാതിരി തന്നെ മറ്റൊരു ഡയമെൻഷനിലാണ് അതിന്റെ ശബ്ദവും അവരുടെ അതൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവര് മരിച്ച ശേഷം അങ്ങനെ ഉണ്ടെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇപ്പോ ഇവിടെ അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രേതങ്ങളുടെ ആസ്തിക്ക്. അപ്പം ഇത് കസ്തൂരി സ്വാമി പ്രേതങ്ങൾ ഉണ്ടെന്ന രീതിയിൽ സ്വാമി പറഞ്ഞു എന്നല്ലേ അതിൽ നിന്ന് നമുക്ക് തോന്നുന്നത്. പ്രേതങ്ങളുടെ ആസ്തിക്യം, മരിച്ചവരോട് സംഭാഷണം ചെയ്യാനുള്ള ശക്യത. കൃഷ്ണയ്യര് വളരെ കൃഷ്ണയ്യർ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കണ്ടയിൽ വെച്ചിട്ട് ഇന്ന് ഏറ്റവും അധികം ഏറ്റവും നല്ല ബുദ്ധിമാനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രി ആയിരുന്ന സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് മരിച്ച ശേഷം ഭാര്യയായിട്ടുള്ള അദ്ദേഹം എല്ലാ ദിവസവും സംഭാഷണം ചെയ്യാറുണ്ടായിരുന്നു. അതല്ല വേറെ പലരുമായിട്ട് അദ്ദേഹം അങ്ങനെ സംഭാഷണം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അങ്ങേയറ്റം ബഹുമാനിച്ചിരുന്ന പലരും എനിക്കറിയാം. അദ്ദേഹത്തിന് എങ്ങനെ അങ്ങനത്തെ വെട്ടിത്തിരക്ക്,
പറ്റിയത് എന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ ഏതാ സ്വാമി പറയണു, സ്വാമി പറഞ്ഞതായിട്ട് ഇദ്ദേഹം പറയണു, സംഭാഷണം ചെയ്യാനുള്ള ശക്യത, പൗത്രനെ പിതാമഹനെ പേരിടുന്ന സമ്പ്രദായം, പേരിടുന്ന കാര്യങ്ങളും കൂടിയിട്ട്, ഇങ്ങനത്തെ എല്ലാ സാധാരണ നമ്മളുടെ ആചാരങ്ങളിൽ കണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ അതിൻ്റെയൊക്കെ ആധികാരികത്വം, അതൊക്കെ ശരിയാണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ പ്രഭാഷണ വേളകളിൽ അതെല്ലാം പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഭഗവാൻ പറഞ്ഞാൽ അത് ആധികാരികമായിട്ടുള്ളതല്ലേ, അല്ലെന്ന് പറയാൻ സാധിക്കും. അതൊക്കെ ഗരുഡപുരാണം പോലെയുള്ള പുരാണങ്ങളൊക്കെ അത് ഒക്കെ ആധികാരികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ അതൊന്നും ഇന്നത്തെ ഈ തലമുറയിൽ ആരും വിശ്വസിക്കുന്നില്ല. അതെല്ലാം വെറും പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണെന്നും വിഡ്ഢിത്തരങ്ങളാണെന്നും പറയുന്ന ജനങ്ങളായിരിക്കും. പക്ഷെ നമ്മളെയൊക്കെ ഭഗവാൻ ബാബയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചിന്തയില്ല. നമ്മളതിനെ മുഴുവനായിട്ട് അങ്ങോട്ട് വിശ്വസിക്കും അതാണെന്ന്. അപ്പൊ അതുകൊണ്ട് ആ അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണത്തിൻ്റെയൊക്കെ വെളിച്ചം വീശുന്ന രീതികളൊക്കെ അങ്ങനെയാണ്. വിഷയങ്ങൾ ഒരു സാരം മാത്രം പറഞ്ഞല്ല, അതിൻ്റെ എല്ലാ ഭാഗത്തുള്ള കാര്യങ്ങളും ഭഗവാൻ പറയും. ചിലപ്പോൾ ആ ചോദിച്ച ആളോട് പിന്നെയും ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്ന് പറയും. അതിപ്പോ എവിടെ വെച്ചിട്ട് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല. എവിടെ വെച്ചിട്ടായാലും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ ഏകദേശം ഒരേ മാതിരി തന്നെയാണ്. വളരെ സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും കാര്യങ്ങളൊക്കെ. ഭഗവാന്റെ ഏതെങ്കിലും ഒരു പ്രസംഗം കേട്ടിട്ട് ആർക്കെങ്കിലും ഇല്ല അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല കേട്ടോ, നേരെ മറിച്ചിട്ട് ഒരു പണ്ഡിതനായിട്ടുള്ള ഒരാള് ഉപനിഷത്തുകളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശങ്കരാചാര്യ സ്വാമികൾ തന്നെ ഉപനിഷത്തിന്റെ വ്യാഖ്യാനം വായിച്ച ഒറ്റ വായിച്ചിട്ടുണ്ടോ, 10 പ്രാവശ്യം വായിച്ചാലോ നമുക്ക് മനസ്സിലാവും. ആദ്യത്തിലൊക്കെ എടുത്താൽ നമ്മൾ പിന്നെ ആ പുസ്തകം തുറന്നു നോക്കില്ല, നിന്നെ കൊണ്ടാവില്ല എന്ന് പറയും. പക്ഷെ ഭഗവാൻ എത്ര ഉപനിഷത്തത്വങ്ങളെ കൂടിയുള്ള പ്രസംഗമാണെങ്കിലും ശരി, ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും മനസ്സിലാവും. അത്ര അതിനൊരു ഉദാഹരണ സഹിതം പറയുകയും ചെയ്യും, അത് നമ്മുടെ മനസ്സിൽ ഉറച്ചു കിട്ടും. അതാണ് ആ വ്യത്യാസം എന്ന് പറഞ്ഞത്. അത് ആർഭാടരഹിതായിരിക്കും. അതിലാണ് പകിട്ടുണ്ടാക്കാനൊന്നും ഭഗവാൻ പറയില്ല. അടിയുറച്ച വിശ്വാസത്തിനുള്ള മനോധൈര്യം നൽകുവാൻ ബാബ എപ്പോഴും തയ്യാറാണ്. ഭഗവാൻ അതാണ് ഏറ്റവും പ്രധാനം. ഭഗവാനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചോ, തീർച്ചയായിട്ടുള്ള സംഗതിയാണ് ആ ഭക്തന്, ആ സാധകന് ആധ്യാത്മികമായിട്ടുള്ള അങ്ങേയറ്റത്തെ ഉയർച്ച ഉണ്ടാവും. ഭഗവാൻ കണ്ണില് കൃഷ്ണമണി പോലെ നമ്മളെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അത് അൺഫ്ലിഞ്ചിങ് ആയിരിക്കണം ആ ഫെയ്ത്ത്. അതാ വേണ്ടു ആ ഫെയ്ത്ത് ഉണ്ട് സദാസമയത്ത്. ഈ കുറേ നേരത്തെ നാമജവും കാര്യം ഒന്നും തന്നെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഭഗവാന്റെ ഉറച്ച ഭക്തി, ഉറച്ച വിശ്വാസം, എന്ത് ഭഗവാൻ പറഞ്ഞാലും അതിന് 100% സ്വീകരിക്കാനുള്ള ആ വിശ്വാസം, അതുണ്ടായാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. ബാബ എന്തിന് മനോധൈര്യം നൽകുന്നതിന് എപ്പോഴും തയ്യാറാണ്. അങ്ങനെ ഒരു ആദർശ ഗുരുഭാവം ഭഗവാനുള്ളതായിട്ട് ഇവിടെ കസ്തൂരി സ്വാമി പറയാം. ഗുരു എന്ന് പറഞ്ഞാൽ ഗുരിയെ ഇല്ലാതാക്കുന്ന ആള്. ഗുരി പറഞ്ഞാൽ അജ്ഞാനം. ഗുരു എന്ന് ശരിക്കു പറഞ്ഞാൽ ഗുണാതീതനും രൂപരഹിതനായിരിക്കണം. ഗുരു ആരാത്? ഈശ്വരൻ തന്നെ. നമുക്കാരാ ഈശ്വരൻ? ഭഗവാൻ തന്നെ. ഭഗവാനാണ് ഭഗവാൻ ഇവിടെ പലപ്പോഴും ചെറുതി ഭഗവാൻ അധികവും ഒരു ഗുരുഭാവത്തിലാണ് അദ്ദേഹത്തിന്റെ അവതാര കാര്യങ്ങളൊക്കെ നടത്തിയത്. ഒരു ഗുരുവിന്റെ ഭാവമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുമാതിരി ഗൗരവവും ഒക്കെ ഉള്ള ഒരു അവതാരമായിരുന്നു. സത്യസായി ഭഗവാൻ അതേമാതിരി തന്നെ ഒരു ആദർശ ഗുരുവാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ അത് റിസീവ് ചെയ്യാൻ, സ്വീകരിക്കാൻ വരുന്നവരുടെ പാകത്തിലേക്കാക്കി കൊടുത്തുകൊണ്ട് അവരെ ആധ്യാത്മികതയുടെ മുകളിലേക്ക് കൈപിടിച്ച് കയറ്റുന്ന ഒരു ഗുരുവായിരുന്നു. കൂടെ നിൽക്കാൻ ഉറച്ചാൽ, കൂടെ നിൽക്കാതെ അദ്ദേഹത്തിന് കൈപിടിക്കാതെ തട്ടിക്കളഞ്ഞു പോകുന്നവരുടെ അടുത്ത് രക്ഷയില്ലല്ലോ. അതിന് നമ്മുടെ അടുത്തുനിന്ന് ഒരു എഫർട്ട് ഉണ്ടാവണം. ഭഗവാനെ വിടാതെ പിന്നാലെ പോകാനുള്ള എഫർട്ടും ശക്തിയും നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ ഭഗവാൻ നമ്മളെ വേണ്ട രീതിയിൽ ലീഡ് ചെയ്ത് കൊണ്ടുപോകും എന്ന കാര്യം ഉറപ്പാണ്.
അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ അതിന്റെ കുറ്റം നമ്മൾക്കൊക്കെ തന്നെയാണ്. ഭഗവാനല്ല, ഭഗവാൻ സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നു, നല്ലത് മാത്രം തരുന്നു, നല്ലത് മാത്രം പറയുന്നു. അതിനെ നെഗറ്റീവ് ലേക്ക് ഡയമെൻഷനിലേക്ക് ആക്കുന്നത് നമ്മുടെ മനസ്സുകളും നമ്മുടെ പെരുമാറ്റങ്ങളും ഒക്കെയാണ്. അതിന് ഭഗവാനെ നമുക്ക് ഒന്നും തന്നെ പറയാൻ പറ്റില്ല. ഇനിയിപ്പോ നമുക്ക് ഒരു 5 മിനിറ്റിൽ ഉള്ളൂ, ഇല്ല ഏകദേശമായി. അതുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് ഞാനിത് ഇപ്പൊ നിർത്തട്ടെ. ഭഗവാനിലെ പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് നമ്മൾക്കൊക്കെയും ആ വിശ്വാസവും അതേമാതിരി നിരതിശയമായ ഭക്തിയും ഉണ്ടാവാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ആഖ്യാനം ഞാൻ ഇവിടെ നിർത്തട്ടെ. സായിരം.